आप सबको नमस्कार कह रहे हैं എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട് मुझे आप लोगों से आपकी भाषा में बात नहीं कर पाने में बहुत दुख महसूस करता हूं പക്ഷേ ഇവിടെ ഭാഷ വിഷയമല്ല കാരണം നമ്മൾ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുകയാണ് यहां पे भाषा एक मुसीबत नहीं बनती क्योंकि हम सब लोग आपस में दिल से बात करते हैं നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ വന്ന സഹോദരന്മാരാണ് आप सब लोग यहां पर भारत के कई अन्य प्रदेशों से दूर दूर से जगह से यहां पे आए हुए हैं എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ അദ്ദേഹം ബംഗാളിൽ നിന്ന് വന്ന ആളാണ് मैं एक आदमी को जानता हूं वो एक मेरे मित्र हैं वो बंगाल से आए थे അദ്ദേഹം ഇവിടെ ഇന്ന് നിങ്ങളെ വൈകുന്നേരം വിളിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് ഞാൻ കണ്ടു आज मैं जब आप लोगों को बुलाने के लिए आ रहा था तो फिर मैंने उनको वहां पे खड़े देखा था वो चाय पी रहे थे वहां पे അദ്ദേഹം കേരളത്തിൽ ജോലിക്ക് വന്നിട്ട് ഈ 15 വർഷം കഴിഞ്ഞു वो केरल के प्रदेश में काम करने के लिए आने के बाद आज अभी 15 साल हो चुके हैं അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അദ്ദേഹം എത്രാമത്തെ വയസ്സിൽ ഇവിടെ വന്നു കാണുന്നു ആ 15 साल हो गए यहां पर आकर तो आप लोग मतलब सोच ही सकते हो कि कितने साल में वो यहां पे आए थे कितने बचपन में वो यहां पे आए थे നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് അറിയാം ഇതിൽ 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ട് 15 വയസ്സ് 16 വയസ്സ് 17 വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ട് ഇദ്ദേഹത്തെ പോലെ കുറച്ച് മുതിർന്ന ആൾക്കാരുമുണ്ട് എന്നാൽ 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാരുമുണ്ട് आप लोगों का चेहरा देख के मैं ये बता सकता हूं कि आप में से कई लोग 20 साल उम्र के हैं 18 साल की उम्र के हैं और कुछ लोग बस इनके तरह कुछ ऐसे ही लोग हैं जो 30 या 40 साल से ऊपर हैं ऐसे बहुत कम ही लोग हैं നിങ്ങളോട് വന്നതിന് ഈ ചെറിയ പ്രായത്തിലും നിങ്ങളുടെ നാട് വിട്ട് അച്ഛനെയും അമ്മയെയും സഹോദരന്മാരെയും ഒക്കെ വിട്ട് ഇവിടെ വന്നതിന് ഒരു ലക്ഷ്യമുണ്ട് आप लोग अपने घर वालों को अपने माता-पिता को अपने वहां पे जो भी हैं उन सबको छोड़कर आप इस प्रदेश में आए काम के लिए इस सब के पीछे एक उद्देश्य है श्रीले सही है ना सत्यले हां सच ही है ये तो आप सबके पीछे कुछ ना कुछ तो होगा एक ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരൻ എന്നിക്ക് പറഞ്ഞു അദ്ദേഹം ഇവിടെ വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കുട്ടി പ്രായത്തിൽ കൊച്ചു നാളിൽ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഉണ്ടായിരുന്നു मैंने इससे पहले एक आदमी के बारे में बताया था आप लोगों को बुलाते समय चाय पीने दीपिते देखा था तो मैंने भी बताया कि वो बहुत बचपन में यहां पे आ गए तो इसका कारण यह था कि उनके घर पे बहुत सारे प्रॉब्लम थे बहुत सारे मुसीबत थे जिस कारण से उन्हें काम के लिए जल्दी ही आना पड़ा അവർക്ക് സമയത്തിന് അവരുടെ വീട്ടിൽ നാല് കുട്ടികളുണ്ട് നാല് കുട്ടികൾക്കും സമയത്തിന് ആഹാരം കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും പറ്റുന്നില്ല ഒരു ചെറിയ വീടാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണം എൻ്റെ സഹോദരങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം അവർക്ക് നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കണം അതിനുവേണ്ടി ഞാൻ എന്ത് ജോലിയും ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കൂടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് उनके घर पे जो स्थिति था वो ऐसा था कि उनके माता-पिता बहुत ही गरीब थे तो वो चार भाई-बहन नहीं थे जिस कारण से उनको समय-समय पे भोजन मिलना भी बहुत मुश्किल हो गया था तो इनके मन में यही उद्देश्य था कि मेरी स्थिति मेरे भाई-बहनों की स्थिति मेरी स्थिति जैसी नहीं होनी चाहिए जिस कारण से वो बहुत ही बचपन में ही काम के लिए ढूंढने के लिए निकल पड़े അങ്ങനെ ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലില്ലേ ऐसा तो लक्ष्य आपके भी मन में होगा जिस कारण से आप लोग यहां पे आए हो कि आप लोगों के घर वाले मुसीबत ना झेलें और जैसे आपसे हो सके वैसे आप लोग पैसा कमा लें ले होता ही होगा आप सब इसी कारण तो आप लोग आए हैं यहां पे രണ്ട് കമ്മലിട്ട മോൻ്റെ പേര് എന്തുവാ आपका नाम दो आपका नाम माधव विश्वास എവിടെയാണ് कहां से आते हो बंगाल എത്ര വയസ്സുണ്ട് कितने साल के हो इधर 6 महीना नहीं कितने साल के हो आप कितने साल के हो मैं मेरा उम्र वो 18 प्लस 18 साल के हो 18 साल 18 18 ओके सो ई പ്രായത്തിലൊക്കെ ഞങ്ങളൊക്കെ अब जाके बैठ जा നമ്മുടെ നാട്ടിൽ അച്ഛന്റെ അമ്മയുടെ സംരക്ഷണത്തിൽ അവര് ആഹാരം ഉണ്ടാക്കി തന്നു അവര് വസ്ത്രം തന്നു
ഞാൻ പഠിക്കാനാ പോകുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങളുടെ കാലഘട്ടം ഈ പ്രായത്തിൽ ഹം ജബ് ഉൻകെ ഉമ്രകെ തേ 18 സാൽ മേ ഭീ 18 സാൽ കി ഹൂ ഹം ജബ് ഉൻകെ ഉമ്രകെ തേ തോ ഹം ലോഗ് അപ്നെ മാതാ പിതാ കെ അനുസാർ വോ ജൈസേ കഹതേ തേ പഠായി ലിഖ്നാ യഹി ഹോതാ താ ഹമാരെ കാൽ മേ ഹമാരെ യാ സിന്ദഗി മേ 18 സാൽ കി ഉമ്ര മേ ഹം ലോഗ് യേ കരാ കർതേ തേ എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഈ കൊച്ചു പ്രായത്തിൽ ഇപ്പോൾ വന്ന ഏറ്റവും അവസാനം വന്ന ആളിന് അതിലും കുറച്ച് പ്രായമായിരിക്കും ഞാൻ കരുതുന്നു ഭായ് സാബ് ആപ്ക നാം ജോ ആപ് അഭി ആയേ അഭി ആയേ ആപ് അഭി ആയേ തേ ആപ്ക ഉമ്ര ആപ്ക നാം മേ നാം മോലോ ദാസ് വാട്ട് അസം അസം സേ എത്ര വയസ്സുണ്ട് എക്സാൽ നീ സോയ മനു വാ ഉമ്ര 99 ഓക്കെ ഓക്കെ കണ്ട അങ്ങനെ തോന്നുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ചെറിയ പ്രായത്തിലും നിങ്ങൾ നിങ്ങളുടെ നാടും വീടും ഒക്കെ വിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഈ കേരളത്തിൽ വന്ന് വളരെ കഠിനമായ ജോലി ചെയ്യുന്നതിൽ ഒരർത്ഥത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വളരെ ബഹുമാനമുണ്ട് तो मैं ये कह रहा था कि आप सब लोग इतने छोटे से उम्र में यहाँ पे आए और आप लोग काम कर रहे हो पैसा कमा रहे हो इन सब के पीछे हम जैसे लोगों को आपके लिए बहुत गर्व महसूस करते हैं बहुत आदर महसूस करते हैं कारण നിങ്ങളെ നിങ്ങളുടെ വീട് വീട്ടുകാരെ സ്നേഹിക്കുന്നവരാണ് क्योंकि आप लोग अपने घर वालों से बहुत ज्यादा प्यार करते हो ले ऐसा ही है ना അച്ഛനെ അമ്മയെ ബഹുമാനിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് अपने माता-पिता से आप आदर आदर सम्मान रखते हो उनसे प्यार करते हो जिस कारण उनके लिए आप यहां पे आकर काम कर रहे हो സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാണ് अपने भाई बहनों से प्यार करते हो ശരിയല്ലേ सही है ना ഞാൻ ആദ്യം പറഞ്ഞ ആള് അദ്ദേഹം 15 വർഷം കൊണ്ട് ഇവിടം ജോലി ചെയ്തു അദ്ദേഹം 15 വർഷത്തെ അതേ ജോലിയുടെ ഫലമായിട്ട് ഒരു നല്ല വീട് വെക്കാൻ അദ്ദേഹത്തിനെ പറ്റി मैंने इससे पहले एक आदमी के बारे में बताया था याद करते हो उस आदमी के बारे में अगर बोला जाए तो वो 15 साल से यहां पर काम कर रहे हैं और काम करते करते उन्होंने यहां पर एक घर बसाने का पैसा कमा लिया और വലിയ കാര്യമല്ലേ അത് बड़ा काम ही हुआ यहां पर आया यहां पे एक दूसरे जगह में आकर उन्होंने घर बनाया അതിനു ശേഷം അദ്ദേഹം പറഞ്ഞു എൻ്റെ അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരങ്ങളെ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിച്ചു और उन्होंने इनसे बताया कि उनके दो भाइयों को बहुत अच्छी पढ़ाई देने के लिए उनके पास पैसा हुआ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും അത്ഭുതം തോന്നത്തക്ക രീതിയിൽ എൻ്റെ സഹോദരിയുടെ വിവാഹം ഇന്ന് നടത്താൻ പറ്റി അവരുടെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു എങ്ങനെ ഇത്രയും പൈസ ഉണ്ടാക്കി അദ്ദേഹത്തിന് ഈ സഹോദരിയുടെ വിവാഹം ഇത്ര മനോഹരമായിട്ട് നടത്താൻ പറ്റിയെന്ന് ये उनके गांव में एक बहुत बड़ी चकित थी एक आश्चर्य की बात थी कि इनकी बहन की शादी इतनी अच्छी तरीके से कैसे हुई അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടേ ऐसी कई इच्छाएं उम्मीदें आपके भी मन में होंगे कि आप लोगों के रिश्तेदारों की भी कार्य और शादी वगैरह अच्छे से कराने के लिए आपके भी मन में होंगे इसी कारण से तो आप यहां पे आए हैं നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിക്കുന്നവരെ വാസ്തവമായിട്ട് ദൈവം സ്നേഹിക്കുന്നു ജോ അപ്നെ മാതാപിതാക്കോ അപ്നെ ഭായി ബഹനോക്കോ റിസ്തേദാരോക്കോ പ്യാർ കർത്തേ ഹേ ഉൻസേ ആദർ രക്തേ ഹേ ഉൻകോ പ്രഭു ഭീ ബഹുത് സാദാ പ്യാർ കർത്താ ഹേ ഇവിടെ ഈ കേരളത്തിൽ നിങ്ങൾ വന്ന് ചെയ്യുന്ന ജോലി ഒരിക്കലും സുഖകരമായ ജോലിയല്ല വളരെ കഠിനാധ്വാനം ഭയങ്കരമായ വെയിലും കാറ്റും ഒക്കെ കൊണ്ട് വളരെ കഠിനമായിട്ട് അധ്വാനം ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് ജോ ആപ് ലോഗ് കേരൽ മേ ആകർ ജോ കാം കർ രഹേ ഹോ വോ ആസാൻ കാം നഹീ ഹേ ബഹുത് കഠിൻ കാം ഹേ ബഹുത് धूप सहना पड़ता है आंधी सहनी पड़ती है बारिश को भी सहना पड़ता है और आप लोग यहां पर काम कर रहे हो वो बिल्कुल भी नहीं कहा जा सकता कि वो एक आसान काम है നിങ്ങൾക്ക് നല്ല സുഖകരമായ താമസസൗകര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല मुझे ये भी नहीं लगता कि आप लोग जहां पे रह रहे हो बहुत अच्छा जगह है और बहुत आलीशान महल या ऐसा कुछ जगह ही नहीं है मैं ये भी जानता हूं कि आप सब लोग बहुत ही कष्ट सहकर वहां पे जी रहे हैं നല്ല പോഷക ഗുണമുള്ള ആഹാരം നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല maybe मन में है मेरा कि आप सब लोग को खाने के लिए भी उतने अच्छा खाना नहीं मिल रहा है ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ
വളരെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ സാരി ചീസേ ആപ്കേ ഹെൽത്ത് ആപ്കേ സ്വസ്ഥ കോ ബഹുത് ഹാനികാരക രൂപ സേ എഫക്ട് കരേഗാ നിങ്ങൾക്ക് എത്രമാത്രം ആരോഗ്യമുണ്ടോ അത്രനാൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂ ആപ് മേ ജിത്നി സ്വാസ്ഥ്യ ഹേ ജിത്നേ ആപ് തന്ദ്രുസ്ത് രഹോഗേ ഉത്നേ സാൽ ഹി ആപ് യഹാ പേ കാം കർ പാവോഗേ ആരോഗ്യമില്ലാത്ത ഒരു ബംഗാളി എന്ന് വന്ന സഹോദരനെ കൊണ്ട് ആർക്കും ആവശ്യമുണ്ടോ ഇവിടെ आप सब लोग जानते हैं यहाँ पे सारे लोग आप लोगों से काम ही कराना चाहते हैं और अब आपकी तंदुरुस्ती आपसे नष्ट हो जाएगी तो आपका काम भी खत्म हो जाएगा ഇവിടെ ആൾക്കാർ നിങ്ങളെ ജോലിക്ക് വിളിക്കുന്നു നിങ്ങൾക്ക് ജോലികൾ ആരോഗ്യമുള്ളതിന്റെ പേരിലാണ് आप लोग यहां पे आप लोगों को काम दिया जाता है क्यों किस किसके बल पे आपको काम दिया जाता है क्योंकि आप लोग बलशाली हैं वो समझते हैं आप लोग की तंदुरुस्ती के पर पर वो लोग आपको എന്നാൽ നിങ്ങൾക്ക് നല്ല നല്ല ആഹാരമില്ല നല്ല താമസസൗകര്യമില്ല കഠിനമായ ജോലി ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൂലമായി ബാധിക്കുന്ന നെഗറ്റീവായ ആസ്പെക്ട്സ് ആണ് पर इन सब के कारण भी वो लोग ये नहीं सोचते कि आप आपके पास अच्छा खाना नहीं है अच्छा रहने के लिए जगह नहीं है और पूरे बहुत सारा काम भी है और बहुत सारे धूप सब सहकर आपको काम के लिए आना पड़ता है और जैसे मैंने पहले बताया ये सब आपके तंदुरुस्ती को बहुत कठिन रूप से हानिकारक है നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് കുറച്ച് അവയവങ്ങളുണ്ട് നമ്മുടെ പുറത്ത് നമുക്ക് കൈയുണ്ട് നമുക്ക് കണ്ണും വിരലുകളുണ്ട് നമുക്ക് മുടിയുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ അകത്തും കുറച്ച് ഓർഗൻസ് ഉണ്ട് हम सब लोग ये जानते हैं कि जैसा बाहर हमें दिखता है हमें बाहर अपने अंग व्यंग दिखते हैं ना हाथ दिखता है अपने पैर दिखते हैं पर हमारे बॉडी के अंदर हमारे शरीर के अंदर भी ऐसे कुछ अवयव है जो हम लोग देख नहीं सकते ये अवयव इतने നാൾ വളരെ ശക്തിയോടെ പ്രവർത്തിക്കും അത്രേ നാൾ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ जितने साल ये अंदर के अवयव बहुत ज्यादा ताकत से काम करने के लायक है उतने ही साल हम लोग इस जगह पे काम कर सकते हैं ദൈവം നമുക്ക് ഈ അവയവങ്ങളൊക്കെ വെച്ചിരുന്നത് നമ്മൾ ഈ ഭൂമിയിൽ വളരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് जो हमें हमारा शरीर और उसके अवयव भगवान ने प्रभु ने हमें दिया है वो किसके लिए दिया है जितने साल हम लोग अच्छे तंदुरुस्ती से इस जगह पर इस भूमि पर जी सके इसके लिए प्रभु ने दिया था ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അധ്വാനിക്കാൻ പറ്റൂ അധ്വാനിച്ചെങ്കിലേ നമുക്ക് സമ്പത്ത് ഉണ്ടാവത്തുള്ളൂ സമ്പത്ത് ഉണ്ടായെങ്കിൽ സന്തോഷം ഉണ്ടാവത്തുള്ളൂ तंदुरुस्ती होगी तभी हम लोग काम कर पाएंगे काम होगा तभी हम पैसा कमा पाएंगे पैसा ही होगा നിങ്ങളെ കാത്ത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകണം आप लोग यहां पे आए हो अब अगर आपके पास तंदुरुस्ती नहीं होगी तो आपके घर वाले भी मुसीबत में झेल पड़ेंगे उनको भी पैसा नहीं मिलेगा ഞാൻ പലപ്പോഴും കാണാറുണ്ട് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഇവിടെ ജോലിക്ക് വന്ന സഹോദരങ്ങൾ കൊച്ചു പുള്ളാർ ചെറുപ്പക്കാർ എല്ലാം ചെറുപ്പക്കാരാണ് യൂത്ത്സ് ആണ് യങ് ഏജർ ആണ് कई बार मैंने सोचा भी है देखा भी है कि यहाँ पे जो काम में आते हैं बंगालीज आते हैं बिहारी लोग आते हैं वो बहुत बहुत उम्र में कम लोग होते हैं 18 20 या 15 16 17 इसी उम्र में वो काम के लिए आ जाते हैं ഒരുപാട് പേര് നായിട്ട് സിഗരറ്റ് വലിക്കും ഒരുപാട് പേര് ഈ ചുണ്ടിനകത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ബിവറേജസ് കോർപ്പറേഷന്റെ ഒക്കെ നടന്നു പോകുന്നത് നിങ്ങളുടെയൊക്കെ സമ്പത്ത് കൊണ്ടാണ് പരിമാനം കൊണ്ടാണ് ऐसा ये भी देखा गया है कि यहाँ पे जो लोग आते हैं वो सिगरेट पीते हैं तंबाकू से बाते हैं किसी की हंसी देखकर हमको ये भी पता है कि आप लोग भी वो उपयोग करते होंगे और यहाँ पे एक बीवरेज कॉर्पोरेशन है दारू तो पता ही होगा सबको हाँ दारू यहाँ की दारू की बिजनेस क्यों चलता है आप लोग के पास ही चलते हैं आप लोग खरीदते हो तो दारू का बिजनेस और ज़्यादा चढ़ता है पत्तंबद वैसा हमारा ये सहोदर इंबा वीडिया मद्य वीडिया सिगरेट वलिया ഒരു 20 വർഷം അദ്ദേഹം ഉപയോഗിച്ചാൽ അത്രയും വർഷം ആയുസ് കിട്ടുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഉപയോഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ अभी आप सब लोगों ने देखा इनकी उम्र 19 साल है इस 19 साल में अगर ये सिगरेट दारू गुटखा तंबाकू सब अगर खाने पीने की चेष्टा रखते हैं वो क्या बोलते हैं वो उपयोग करते रहते हैं तो मैं इससे ज्यादा आशा नहीं करता कि 20 साल से ज्यादा इनकी उम्र नहीं जाएगी ये उपयोग करते रहेंगे तो 20 साल से ज्यादा इनकी उम्र इनकी जिंदगी नहीं रहेगी നമ്മുടെ ഹൃദയമൊക്കെ വളരെ കട്ടി കുറഞ്ഞ വളരെ മൃദുലമായ മാംസപേശികൾ കൊണ്ടുണ്ടായിട്ടുള്ള ഹൃദയം ശ്വാസകോശം ലിവർ ഇതൊക്കെ നമ്മുടെ സ്റ്റൊമക്ക് ബെല്ലി എല്ലാം ഹമേ യേ ഹമാരെ ജോ ശരീർ മേ ജോ അവയവ ഹേ ജോ ഹമാരാ ദിൽ ഹേ ജോ ഹമാരാ സാസ് ലേതെ ഹേ ഫേഫ്ഡിയാ വോ ഹേ വോ ബഹുത് നമ്ര ഹേ വോ ബഹുത് കംസോർ ഹേ നമ്മുടെ പുറത്തത്രയും കട്ടി അകത്തില്ല നമ്മുടെ അകത്തെ ഓർഗൻസിന് അത്രയും കട്ടിയുള്ള അവയവങ്ങളല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഭിത്തി
നമ്മുടെ അന്ന അന്നനാളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൻ്റെ വയറിൻ്റെ ഒക്കെ അകത്തുള്ള ഓർഗൻസിൻ്റെ മാംസപേശികൾ വളരെ കട്ടി കുറഞ്ഞതാണ്. जितनी ताकत और तंदुरुस्ती और हमें ये हमारे हाथ और पैर लगते हैं उतने से बहुत ज़्यादा ही नर्म और कमज़ोर हैं हमारे अंदर के अवयव. ഇത് നിങ്ങൾ നമ്മൾ അകത്തോട്ട് വിടുന്ന ഓരോ തുള്ളി മദ്യവും നമ്മൾ ഇവിടെ വെക്കുന്ന ഓരോ എന്താണ് പറയുന്നത് ഗുർഖയും അല്ലെങ്കിൽ മസാലയും അല്ലെങ്കിൽ എന്താ ആയിക്കോട്ടെ അതും നമ്മൾ അകത്തോട്ട് വലിച്ചു വിടുന്ന ഓരോ പുകയും നമ്മുടെ ഈ അവയവങ്ങളെല്ലാം ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. आप लोग यहाँ पे कुछ बैठे लोग यहाँ पे हमारा ध्यान नहीं दे रहे हैं, पर जो मुझे ध्यान दे रहे हैं, जो हम लोग को सुन रहे हैं, मैं उनको कहती हूँ कि एक एक ड्रॉप या एक एक जो हमारा दारू जो हमारा अंदर जाता है, जो सिगरेट की धुआँ हमारी अंदर जाती है, वो मैं आप लोगों से कहती हूँ, वो एक एक धुआँ हमारे अवयव को कितना हानिकारक पहुँचा सकते हैं ये आप लोग कभी सोच भी नहीं सकते. ഈ 2019 പ്രാരംഭത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ ഇത്രയും പേരെങ്കിലും കാണാൻ ഞങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നു. അപ്പോൾ കേരളം മേ ആയേ 2019 മേ ആപ് സബ് ലോഗോ മേ ദേഖ് പായേ ഹം ലോഗ് ദേഖ് പായേ ആപ് സബ് ലോഗോ ഹമാരേ ഭായിയോ കി തരഹ ഹം ലോഗ് ആപ്സേ മിൽ പായേ ആപ് ലോഗ് സേ ബാത് കർ പായേ ഖുശി ഹേ ഹംകോ. ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ താഴ്മയോടെ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൻ്റെ ശക്തി കുറച്ച് കുറച്ച് കൊണ്ടുവരണം. मैं आपसे विनती करती हूँ कि मैं एक और बार कहती हूँ, जो मुझे सुन रहे हैं उन्हीं लोगों से मैं विनती कर रही हूँ कि आप लोग, जैसे हम लोग बताया कि ये दारू सिगरेट ये गुड़का जो भी हम लोग पी रहे हैं एक साथ तो हम ख़त्म नहीं कर पाएंगे, वो तो आप भी जानते हो मैं भी जानती हूँ कि एक साथ हम लोग ख़त्म नहीं कर पाएंगे. पर धीरे धीरे जितना हम लोग जितना उसका उपयोग करते हैं, उसका अगर उपयोग कम करते जाए, दिन पर दिन कम करते जाए, तो हमारे स्वास्थ्य के लिए वो बहुत अच्छा होगा. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളെല്ലാവരും വളരെ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. हम भी यही कामना करते हैं कि आप सभी लोग बहुत साल जिए, बहुत उम्र जिए. നിങ്ങൾ കണ്ടു കാണും, ഒരു രണ്ടാഴ്ച മുൻപ് രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ചയ്ക്ക് നമ്മുടെ കേരളത്തിൽ സ്ഥിരം ഹർത്താലാണ്. നിങ്ങൾ കണ്ടു കാണും. आप लोगों ने देखा ही होगा, मतलब हमारे नॉर्थ इंडिया या उत्तर प्रदेश या वहाँ पे ये देखा नहीं है कि हर एक हफ्ते में दो चार दिन बंद होता है, हड़ताल होता है, वहाँ पे तो ऐसा नहीं है, पर केरल में ऐसा एक പക്ഷേ അതുകൊണ്ട് ഞങ്ങളുടെ കേരളത്തിന് വലിയ ദോഷം സംഭവിക്കില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ ഒരു ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഞങ്ങളുടെ കേരളത്തിൽ ആകെ പ്രശ്നമായി പോകും. ഐസേ ഹർത്താൽ ജോ ഹം ലോഗ് കേരൾ മേ മനായാ ജാതാ ഹൈ ഐസാ ഐസാ ജോ ഹോതാ ഹൈ ഉസ്സേ ഹം ലോഗ് കോ സാദാ ഹാനി നഹീ ഹൈ പർ ഏക് ദിൻ ഏക് सुबह अगर आप सब लोग जो यहाँ पे काम करते हैं उन्होंने एक हड़ताल या बंद कर दिया, तो कितना नुकसान हम लोगों को हो सकता है वो आप लोग सोच भी नहीं सकते. ഞങ്ങളുടെ കേരളത്തിൽ കേരളം ഇപ്പോ ചരിച്ചു പോകുന്നത് നിങ്ങളെ പോലെ സഹോദരന്മാരെ കൊണ്ടാണ്. हमारा केरल जो आज अगर चल रहा है, बहुत सारे कामें अगर आसपास हो रहे हैं, वो तो सिर्फ और सिर्फ आपके कारण है. അതുകൊണ്ട് നിങ്ങൾ ദൈവമായിട്ട് ഈ മദ്യം അതങ്ങളുടെ ഈ തം തം തമ്പാക്ക് അതുപോലുള്ള കാര്യങ്ങൾ പുകവില അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ചു കൊണ്ടുവന്ന് അത് പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് ഞങ്ങൾ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സിലിമേ ആപ്സേ യഹീ കഹനാ ചാഹുംഗാ കി ഐസേ അബ് കാം കർനാ ഹൈ ഉമ്ര ഹൈ ഇസിലിയേ ഇസി കാരണസേ മേ ആപ്സേ യഹീ വിനതീ കർതാ ഹൂം കി ജിത്നാ ഹോ സകേ ഉത്നീ സാദാ ആപ് യഹീ കോശിഷ് കർതേ രഹേ കി ആപ് ലോഗ് ജേ സിഗരറ്റ് തമ്പാക്കു ഗുഡ്ക दारू इन सब का उपयोग कम करते जाओ और एक ऐसा जिंदगी जिए जहाँ पे हमारे स्वास्थ्य या हमारे हेल्थ को कोई भी नुकसान ना पहुँच सके. बाहर से कुछ नुकसान है हम सह पाएंगे, हम यही बोलेंगे कि हमारे किस्मत में ऐसा लिखा है, अपने आप को हम लोग नुकसान पहुँचाते जाएंगे, किसको भुगतोगे यार, किसको दोगे उसका, वो हम ये नहीं बोल पाएंगे कि भगवान ने ऐसा दिया. हम लोग अपने आप को हम लोग नष्ट करते जा रहे हैं, ये एक दिमाग की चीज़ आप सबको सोचना है. मैं मेरे भाग से और अंकल से भाग से यही कह रही हूँ कि हम लोग आप भी जो कह रहे हैं, आप लोग प्लीज़ अपने अपने अच्छे के लिए हम लोग ये कह रहे हैं, ऐसा ही समझना, आप हमसे बुरा नहीं कहना, बुरा नहीं मानना. ऐसे हमने बोला तो
അഗ്ലേ ഹഫ്തേ തോ ആവോഗേ നാ ഐസേ ബിനാ ആയേ തോ മത് രഹനാ കാരണം നിങ്ങളോട് ഇത് ഞാൻ പറയും എന്ന് പറഞ്ഞു എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഇത് പറഞ്ഞാൽ ചിലപ്പം അവർ ഇനി അടുത്ത ആഴ്ച വരാതിരിക്കും എന്ന് പറഞ്ഞു ഐസേ ജബ് മേ ഇസ്കേ ബാരേ മേ ബോലാ ചാഹതാ താ തോ മേരി മേരി പത്നി നേ കഹാ കി വോ मतलब ऐसा हो सकता है कि अगर हम ऐसे कहेंगे तो आप लोग अगले हफ्ते से नहीं आओगे तो मुझे विश्वास है कि ऐसा नहीं है बाइबल ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്റെ സംസാരം നിർത്താം ബൈബിൾ में एक ऐसी चीज बताई गई है उसको बोलकर मैं अपना ये खत्म करना चाहूंगा ബൈബിൾ പറയുന്നു യേശു കർത്താവ് വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ബൈബിൾ बताता है कि യേശു മസീഹ है वो हमारे दिल में बसता है നിങ്ങളുടെ ശരീരങ്ങൾ എൻ്റെ മന്ദിരമാകുന്നു എന്ന് യേശു പറഞ്ഞു प्रभु यीशु मसीह कहता है तुम्हारे तुम सभी के शरीर हम सभी के शरीर प्रभु का मंदिर है வேற இப்ப ഈ പള്ളി ഇവിടെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചു ഈ പള്ളിയിൽ ദൈവം ഇരിക്കുന്നില്ല उसमें ये भी कहा है कि एक ऐसा बड़ा एक कलीसिया बना लिया इसमें मैं नहीं बसूंगा യേശു കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലാണ് യേശു മസീഹ് चाहता है कि यीशु मसीह बसने बसने के लिए हमारे और तुम्हारे आप सबके हृदय में बसने के लिए वो चेष्टा रखता है बाइबल പറയുന്നു നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ प्रभु कहता है बाइबल में बताया गया है कि आप लोग के शरीर से आपके शरीर में ही बसना चाहते हैं यीशु मसीह उनसे उनको प्रसादित करने के लिए हमें कोशिश करनी चाहिए നിങ്ങളുടെ ശരീരം എൻ്റെ മന്ദിരമാകുന്നു അതിൻ്റെ കൂടെ ചേർന്ന് പറയുന്നു ആ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും प्रभु यीशु मसीह ने तो मैंने ये बता दिया था कि उन्होंने बताया उन्होंने बाइबल में लिखा है कि हमारे मन में वो बसना चाहते हैं हमारा मन ही उनका मंदिर है और उसके साथ यह भी कहा है कि हमारे मंदिर को हमारे मन को या हमारी बॉडी को हमारे हमारे ये तंदुरुस्ती को हमें खराब नहीं करना चाहिए ये मंदिर तो എങ്ങനെ നശിപ്പിക്കുന്നേ कैसे कैसे नाश करते हैं हम इस मंदिर का നമ്മൾ വലിക്കുന്ന ഓരോ സിഗരറ്റും നമ്മൾ കുടിക്കുന്ന ഓരോ സിപ്പ് മദ്യവും നമ്മൾ ചുണ്ടിനോട് വെക്കുന്ന ഓരോ തമ്പാക്കും ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത് और कैसे नाश करते हैं हम अपने शरीर का कैसे नाश करते हैं सिगरेट की धुआं दारू और क्या बोला था गुड़का या അങ്ങനെ നശിപ്പിക്കുന്നവരെ ദൈവത്തിന് അത്ര താൽപര്യമില്ല പക്ഷേ ഉപയോഗിക്കുന്നവർക്ക് അത് നിർത്തി അതിൻ്റെ കൂടെ തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനും ദൈവത്തോട് അടുത്ത് വരാൻ അവസരമുണ്ട് प्रभु यीशु मसीह ये भी कहता है कि ऐसे जो अपने आप को शरीर को नाश करते हैं उनमें कैसे बसेगा एक गंदी जगह में आप लोग कैसे आप जगह आप रह पाओगे मैं आपसे यही एक प्रश्न पूछना चाह रही हूँ बहुत गंदी जगह में बहुत ज़्यादा बदबू आती है बहुत ज़्यादा गंदी जगह है कि आप लोग रह पाओगे बहुत दिनों तक रह पाओगे कोई नहीं रह सकता मैं भी नहीं आप लोग भी नहीं इसी प्रकार यीशु मसीह भी कहते हैं कि हमारे शरीर को हम अगर नाश करते रहेंगे तो वहाँ पर प्रभु यीशु मसीह नहीं रह पाएगा സിഗരറ്റ് വലിച്ചിട്ടുണ്ട് ഈ ചുണ്ടിലൊക്കെ ഈ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് പഠിക്കുന്ന കുട്ടിക്കാലത്ത് രസത്തിന് വേണ്ടി ചെയ്തതാണ് ഞങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ യേശുവിനെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അതെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോയി ഹം ലോഗോ മേ നീ കിയാ താ ഹം ലോഗോ നേ മേ കിയാ താ സിഗരറ്റ് സിഗരറ്റ് പിയാ ഹേ ദാരൂ ഭി പീ ഹേ ഓർ ഗുഡ്കാ ഭി ഖായാ ഹേ യേ സബ് അപ്നേ ബച്പൻ മേ അപ്നേ ജോ पढ़ाई नहीं अपने क्या है कैसा होगा ये सब जानने के लिए किया था जब यीशु मसीह हमारे जीवन में आए हम सब ने അതുകൊണ്ട് നിങ്ങൾ വളരെ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ സന്തോഷത്തോടെ ഇരിക്കുവാനും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടാകേണ്ടതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ഇത്രയും നേരം എൻ്റെ എളിയ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം പ്രൈസ് ദി ലോർഡ് മേ യഹി ബോൾനാ ചാഹുംഗി ഇക് മിനിറ്റ് കോ കംപ്ലീറ്റ് കേർ ദോ മേ യഹി ബോൾനാ ചാഹുംഗി കി ആപ് സബ് ലോഗ് മേരി ബാതോ കോ സുനേ ഓർ കം കർതേ കർതേ ആയി ഓർ അപ്നേ മന്ദിരോ കോ അപ്നേ മൻ കോ പ്രഭു കേ ലിയേ സമർപ്പിത് കരേ ഇത്നി ദേർ ആപ്കേ സബ് സബ്കേ സാമനേ ആപ്നേ മേരി ഗവായി സുനി ആപ്നേ മേരേ वचन सुने मैं इसके लिए धन्यवाद करना चाहूंगा अगले हफ्ते फिर से आइएगा आप लोग तेरे पर संतोष में आएंगे और नल्ला कई अड़ी करना अगर आपको ये अच्छा लगा तो आपको बहुत